കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ പ്രതി നടൻ ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ വീണ്ടും പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇന്നലെ രാവിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്തിച്ചാണ് ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തത്. ബുധനാഴ്ച ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, സഹോദരി സബിത, സഹോദരിയുടെ ഭർത്താവ് ടി എൻ സുരാജ്, ഡോക്ടർ ഹൈദരലി എന്നിവരുടെ ശബ്ദ സാമ്പിൾ എടുത്തിരുന്നു. അന്ന് ദിലീപിന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇന്നലെ സാമ്പിൾ ശേഖരിച്ചത്. കേസിലെ സാക്ഷി പി ബാലചന്ദ്രകുമാർ കൈമാറിയ തെളിവുകളിലും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ കണ്ട ശബ്ദ സന്ദേശങ്ങളിലും ഇവരുടെയെല്ലാം ശബ്ദം പതിഞ്ഞിരുന്നു. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ വമ്പൻ നീക്കമാണ് നടന്നിരിക്കുന്നത്. ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ശബ്ദ സാമ്പിൾ എടുത്തതും ബാലചന്ദ്രകുമാറിൻ്റെ രേഖകളിലെ ശബ്ദ സാമ്പിളും തമ്മിൽ ഒരുമിച്ച് പരിശോധിക്കും. മാത്രമല്ല പല വിധത്തിൽ ദിലീപിൻ്റെ ശബ്ദ സാമ്പിളുകൾ പലയിടത്തായി പല രേഖകളിലായി ഉണ്ട്, പല ശബ്ദരേഖകളിലായി ഉണ്ട്. അതെല്ലാം തിരിച്ചറിയാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം ദിലീപിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. രാമൻപിള്ള വക്കീലിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. കാരണം ഇവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പോകുന്നത്. ഈ കേസിൽ കൂടുതൽ പേർ കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ദിലീപിൻ്റെ സഹോദരൻ പി അനൂപിൻ്റെയും സഹോദരി സബിതയുടെയും സഹോദരിയുടെ ഭർത്താവ്, അതായത് ഈ സബിതയുടെ ഭർത്താവ് ടി എൻ സുരാജിൻ്റെയും ഡോക്ടർ ഹൈദരലിയുടെയും ഒക്കെ ശബ്ദ സാമ്പിൾ എടുത്തത്. ഇതോടുകൂടി ദിലീപിൻ്റെ മൊത്തം കുടുങ്ങും എന്നത് ഉറപ്പാണ്. മുമ്പ് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു ദിലീപിൻ്റെ കുടുംബം മൊത്തം കുടുങ്ങുമെന്ന്. അതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ദിലീപും ദിലീപിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ കേസിൽ പ്രധാനമായ പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തെളിവ് വേണമായിരുന്നു. കോടതി തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ തെളിവുകൾ വേണമായിരുന്നു ക്രൈംബ്രാഞ്ചിന്. അതുകൊണ്ടാണ് ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തത്. ദിലീപിൻ്റെ മാത്രമല്ല ദിലീപിൻ്റെ കുടുംബത്തിലുള്ളവരുടെയും ശബ്ദ സാമ്പിൾ എടുത്തിരിക്കുന്നു. കുടുംബത്തോടെ ദിലീപ് അകത്താകുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് ശബ്ദ സാമ്പിൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ദിലീപിനെ ഇനി ഒരു രക്ഷയ്ക്ക് ഒരു പകയും അനുവദിക്കരുത് എന്നൊരു തീരുമാനവും ക്രൈംബ്രാഞ്ചിനുണ്ട്. ശക്തമായ നീക്കമാണ് നടത്തുന്നത് ക്രൈംബ്രാഞ്ച്. ഈ കേസിൽ ഇപ്പോൾ വളരെ കർക്കശതയും നിറഞ്ഞ നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ഓരോ സമയവും ദിലീപിനെ സസ്പെൻസിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, ദിലീപിനെ സമ്മർദ്ദത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നു. കോടതി ഇതുവരെ ദിലീപിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കോടതിക്ക് അതിൻ്റേതായ ന്യായമുണ്ടായിരുന്നു. പുതിയ തെളിവ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇനി ശബ്ദ സാമ്പിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ദിലീപിനെതിരെയുള്ള സാഹചര്യ തെളിവുകൾ ഏകദേശം പൂർണ്ണമായി മാറും. ശബ്ദ സാമ്പിൾ വളരെ പ്രധാനമാണ്. മാത്രമല്ല ദിലീപിൻ്റെയും ഡോക്ടർ ഹൈദരലിയുടെയും സുരാജിൻ്റെയും സബിതയുടെയും അനൂപിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ നേരത്തെ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിരുന്നു. അതും ദിലീപിന് തിരിച്ചടിയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ രൂക്ഷമാക്കുകയാണ്. അന്വേഷണം വളരെ കൂർമ്മതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ മിന്നൽ നീക്കം ദിലീപിനെ തകർത്തിരിക്കുന്നു. ദിലീപിനെ പൊക്കിക്കൊണ്ടുപോയാണ് ശബ്ദ സാമ്പിൾ എടുത്തത്. അത്ര കൃത്യതയോടുകൂടി അത്ര മിന്നൽ വേഗത്തിൽ ക്രൈംബ്രാഞ്ച് നീങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ കാണാൻ പോകുന്ന പൂരം എന്താണെന്നുള്ളത് അറിയില്ല. കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കത്തിൽ ആരൊക്കെ വീഴുമെന്നുള്ളത് അറിയില്ല. സിദ്ദീഖ് ആകപ്പാടെ കുടുങ്ങിക്കിടക്കുകയാണ്. സിദ്ദീഖിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല സിദ്ദീഖിനെ പ്രതിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങളെല്ലാം വളരെ പെട്ടെന്ന് എല്ലാം നീങ്ങുന്നു. നിമിഷം കൊണ്ട് ദിലീപ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങൾ. ദിലീപിനെ കുടുംബത്തോടെ അകറ്റാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. അതിൻ്റെ സൂചനയായിട്ടാണ് ശബ്ദ സാമ്പിൾ എടുത്തിരിക്കുന്നത്.